ചർച്ച് പൾസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ച് പൾസിലെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകും മുൻപ് ബൈബിൾ വചനത്തോടുകൂടി തുടങ്ങാം. സങ്കീർത്തനങ്ങൾ 117. കർത്താവിനെ സ്തുതിക്കുവിൻ ജനതകളെ, കർത്താവിനെ സ്തുതിക്കുവിൻ ജനപദങ്ങളെ, അവിടുത്തെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ്, കർത്താവിൻ്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. ക്രൈസ്തവ വിശ്വാസികളുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് മലയാറ്റൂർ കുരിശുമുടി. ഉയർപ്പ് തിരുനാളിനോടനുബന്ധിച്ചുള്ള വലിയ നോമ്പുകാലത്താണ് ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ഇവിടെ മലകയറാനായി എത്തുന്നത്. ഇത്തവണത്തെ നോമ്പുകാല തീർത്ഥാടനത്തിന് മലയാറ്റൂരിൽ തുടക്കമായി. മഹാ ഇടവകയിലെ വിശ്വാസികളാണ് ആദ്യ ദിവസം വൈദികരുടെ നേതൃത്വത്തിൽ മലകയറിയത്. അടിവാരത്തെ മാർത്തോമാ സ്ലിഹായുടെ കപ്പേളയ്ക്ക് മുന്നിൽ വൈദികരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വിശ്വാസികൾ മലകയറാൻ തുടങ്ങിയത്. തുടർന്നുള്ള 14 പീഠാനുഭവ സ്ഥലങ്ങളിലും കുരിശിന്റെ വഴിചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് കുരിശുമുടിയിൽ എത്തിച്ചേർന്നു. അവിടെ ദിവ്യബലിയും അർപ്പിച്ചാണ് വിശ്വാസികൾ മടങ്ങിയത്. കേരളത്തിലെ ചരിത്ര പ്രസിദ്ധമായ ദേവാലയങ്ങളിൽ വലിയൊരു സ്ഥാനം വഹിക്കുന്ന ദേവാലയമാണ് മലയാറ്റൂരിലെ സെന്റ് തോമസ് താഴത്തെപ്പള്ളി ദേവാലയവും കുരിശുമുടിയും. ഭാരതത്തിൻ്റെ അപ്പസ്തലനും യേശുവിൻ്റെ വത്സല ശിഷ്യനും നമ്മുടെ പിതാവുമായ മാർത്തോമാ ശ്ലീഹ ഈ മലയാറ്റൂർ മലയിൽ പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ള ഐതിഹ്യമുണ്ട്. 600 വർഷങ്ങൾക്ക് ശേഷമാണ് മല മേടന്മാർ ആടുകളുമായിട്ട് മേയ്ക്കാൻ പോയപ്പോൾ തിളങ്ങുന്ന ഒരു കുരിശ് കണ്ടതും ആ കുരിശിന്മേൽ അവർ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ രക്തം ഒഴുകിയതും കണ്ട് പരിഭ്രാന്തിപ്പെട്ടവർ താഴേക്ക് ഓടി വന്ന് ജനങ്ങളെ അറിയിക്കുകയും ജനങ്ങൾ കൂട്ടമായി അവിടേക്ക് ചെല്ലുകയും ചെയ്തതിൻ്റെ പാരമ്പര്യത്തിലാണ് കുരിശുമുടി എന്ന പേരും കുരിശുമുടി തീർത്ഥാടനവും ആരംഭിച്ചത്. അന്നത്തെ യാത്രാ സൗകര്യങ്ങൾ നദീതീരത്തൂടെ ആയത് കാരണം ഈ സെന്റ് തോമസ് ദേവാലയത്തിൻ്റെ തൊട്ടടുത്തുള്ള പെരിയാറിൻ്റെ തീരത്തിറങ്ങി ജനങ്ങൾ യാത്രയായി മല കയറിയിരുന്നു. ഏകദേശം 900 അങ്ങനെ വരുന്ന ജനത്തിന് കയറി പ്രാർത്ഥിച്ച് കുരിശുമുടിയുടെ യാത്ര ആരംഭിക്കാൻ ഒരു ദേവാലയം തുടക്കം കുറിച്ചത്. ഇന്ന് വിവിധ സ്റ്റേറ്റുകളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ലക്ഷങ്ങളാണ് ഈ മല കയറി പുണ്യം നേടി കടന്നു പോവുക. ഈ മലകയറ്റത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഇതൊരു പ്രായശ്ചിത്തത്തിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് കുരിശുമുടിയിലെയും താഴെപ്പള്ളിയിലെയും തിരുനാൾ പുതുഞ്ഞായറാണെങ്കിലും ഏറ്റവും അധികം ജനങ്ങൾ ഇവിടെ വന്നു ചേരുന്നത് വിശുദ്ധ വാര ദിനത്തിലാണ്. ഓശാന ഞായറും പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും ശനിയും ഒക്കെ ഇവിടെ വരുന്ന ജനങ്ങൾക്ക് അറുതിയില്ല. അവരത് പരിഹാര മനസ്സോടുകൂടി വന്ന് മല കയറി അനുഗ്രഹം സ്വീകരിച്ച് പോവുകയാണ്. എല്ലാ വർഷവും നൊയമ്പ് തുടങ്ങുന്ന ഞായറാഴ്ച കഴിഞ്ഞ് പിറ്റേ ഞായറാഴ്ച ആണ് മലകയറ്റത്തിൻ്റെ തുടക്കം ഔദ്യോഗികമായിട്ട് കുറിക്കുക. മലയാറ്റൂർ മഹാ ഇടവകയിൽ എല്ലാ ജനങ്ങളും ഒരുമിച്ച് മല കയറി 4 ഇടവകയിലെ വൈദികരുടെ നേതൃത്വത്തിൽ ഈ കർമ്മം എല്ലാ വർഷവും തുടക്കം കുറിക്കുകയാണ്. ഈ വർഷവും മാർച്ച് 2 ഞായർ 10 ആ കർമ്മം പൂർത്തീകരിക്കപ്പെട്ടു. അനുഗ്രഹദായകമായ വലിയൊരു സുദിനമായിരുന്നു. നൊയമ്പോടുകൂടി ജനങ്ങൾ വലിയ വലിയ സംഖ്യയിൽ മല കയറാൻ വരുന്നു. എല്ലാ ദിവസവും കയറുന്ന ആളുകളുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും മല കയറുന്നവരുണ്ട്.
ആഴ്ചയിലൊരിക്കൽ എന്ന രീതിയിൽ പോകുന്നവരുണ്ട്. വിശുദ്ധവാരത്തിലെ ദിവസങ്ങളിലാണ് മലയാറ്റൂർ കുരിശുമുടിയിലേക്ക് ഏറ്റവും കൂടുതൽ തീർത്ഥാടന പ്രവാഹം ഉണ്ടാകാറുള്ളത്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വിശ്വാസികൾക്ക് മലകയറാനുള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 14 ഓശാന ഞായറാഴ്ച മുതൽ ഈ പ്രദേശം ജനസമുദ്രമാണ്. അനേകം ലക്ഷങ്ങൾ ഒരുമിച്ച് കയറുന്ന വലിയ കാഴ്ച നമുക്ക് കാണാനാകും. പുതു ഞായറാണ് ഇവിടുത്തെ തിരുനാളെങ്കിലും പെസഹ, ദുഃഖവെള്ളി ഈ ദിവസങ്ങളിലൊക്കെ ആണ് ഏറ്റവും അധികം ജനം മലകയറുക. ഈ വർഷം ഏപ്രിൽ 18, 19, 20, 21 തീയതികളിലായി ഈ ജനം ഇവിടെ വന്നു ചേരും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഗുഡ്നസ് ടിവിയുടെ സന്ദേശങ്ങൾ ഏറ്റവും കൂടുതലായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഡിവൈൻ ഗുഡ്നസ് കൂട്ടായ്മയുടെ ദൗത്യം. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഡിവൈൻ ഗുഡ്നസ് കൂട്ടായ്മയുടെ അംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഡിവൈൻ ഗുഡ്നസ് കൂട്ടായ്മ അംഗങ്ങൾക്ക് വേണ്ടി മാർച്ച് 8-9 തീയതികളിലായി ഒരു നേതൃത്വ പരിശീലന ക്യാമ്പ് ഡിവൈൻ ഇംഗ്ലീഷ് ക്യാമ്പസിൽ വെച്ച് നടന്നു. മേരി മാതാ പ്രോവിൻസ് കൗൺസിലർ ഫാദർ ഫ്രാൻസിസ് നടുവിലേടത്താണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ഗുഡ്നസ് ടി വി ചെയർമാൻ ഫാദർ പോൾ പുതുവ അധ്യക്ഷനായിരുന്നു. ലോകത്തിന്റെ ഏത് മൂലയിലും ഇരുന്നു കഴിഞ്ഞാലും യേശുവിന്റെ വചനം കേൾക്കാൻ തക്ക വിധമുള്ള മനോഹരമായിട്ടുള്ള ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുവാനായിട്ട് സാധിച്ചു. അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് എൻ്റെ പിതാവ് പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരാകണം എന്ന യേശുവിൻ്റെ ആ വലിയൊരു സന്ദേശമുണ്ട്. അപ്പം ഈ പൂർണതയിലേക്ക് നാം നടന്നെടുക്കുന്നു, മറ്റുള്ളവരെ നടന്നെടുക്കാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കുന്നു. അപ്പം അത് നമ്മൾ സാധാരണ ചെയ്യുക ഇപ്രകാരമുള്ള സുവിശേഷ പ്രഘോഷണങ്ങളിലൂടെയാണ്. അതിനൊരു മാർഗമായിട്ടാണ് ഈ ഗുഡ്നസ് മീഡിയ എന്ന ഒരു പ്രസ്ഥാനം വിൻസെൻഷ്യൻ സഭ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചതും. ഗുഡ്നസ് ടി വി കൂട്ടായ്മയ്ക്ക് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നേതൃത്വം നൽകുന്ന 200 പേരാണ് ഈ ക്യാമ്പിൽ പങ്കെടുത്തത്. ഗുഡ്നസ് ടി വി കൂട്ടായ്മ സംസ്ഥാന പ്രസിഡന്റ് ബ്രദർ പീറ്റർ ബട്ടർമഠം, ഗുഡ്നസ് ടി വി ഔട്ട്റീച്ച് പ്രോഗ്രാം ഡയറക്ടർ ഫാദർ ജോർജ് മേരിക്കുന്നിൽ തുടങ്ങിയവർ സംസാരിച്ചു. ക്യാൻസർ രോഗത്തിനുള്ള കീമോതെറാപ്പി ചികിത്സയെ തുടർന്ന് മുടികൊഴിഞ്ഞു പോകുന്നവർക്ക് സൗജന്യമായി വിക്ക് നിർമ്മിച്ച് നൽകുന്നതിന് ധാരാളം കേശദാന പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് പള്ളിയിലെ മാതൃവേദിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു കേശദാന ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു. കേശദാനം സാന്ത്വന സ്പർശം എന്ന പേരിൽ അമല മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടുകൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 70 പേരാണ് ഈ ചടങ്ങിൽ വെച്ച് മുടിദാനം ചെയ്തത്. കേശദാനം സാന്ത്വന സ്പർശം എന്ന പേരില് കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് ഇടവക സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പദ്ധതിക്ക് എല്ലാ ഭാവുകങ്ങളും ആശംസകളും ഞാൻ നേരുന്നു. ഹൈന്ദവ മതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും അതിലുപരി ക്രൈസ്തവ മതത്തിൻ്റെയും പുണ്യഭൂമിയാണ് കൊടുങ്ങല്ലൂർ.
മാർത്തോമാ ശ്രീഹായുടെ പാദസ്പർശനമേറ്റ കൊടുങ്ങല്ലൂർ, ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുണ്യ അമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം, മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലെ ആദ്യത്തെ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന ചേരമാൻ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം, ഈ പുണ്യഭൂമിയിൽ ദൈവവിശ്വാസത്തിൻ്റെ പ്രതിഫലനമായിട്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടെ നടത്തുന്ന ഈ കേശദാന പദ്ധതി ഒരുപാട് ക്യാൻസർ രോഗികൾക്ക് ആശ്വാസം നൽകുന്നതാണ്. വിവിധ മതത്തിലും ജാതിയിലും രാഷ്ട്രീയ പാർട്ടികളിലും പെട്ടവരായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള 62 പേരാണ് കേശദാനം ചെയ്യുന്നത്. അവര് വളരെ വാത്സല്യത്തോടുകൂടെ വളർത്തിയ അവരുടെ മുടി ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ട് ത്യാഗപൂർവം ദാനം ചെയ്യുകയാണ്. വലിയ ഒരു ത്യാഗപ്രവൃത്തിയാണ് അവര് ഈ കർമ്മത്തിലൂടെ ചെയ്യുന്നത്. നമുക്കറിയാം, ഈശോ അന്ത്യവിധിയെക്കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഈ എളിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ദൈവത്തോടുള്ള വിശ്വസ്തതയാണ് ഈ കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നത്. ഇത്തരം കേശദാന പരിപാടികളിലൂടെ ദാനമായി ലഭിക്കുന്ന മുടി അമല മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിൽ വിഗുകൾ നിർമ്മിക്കാനായി ഉപയോഗിക്കുന്നു. തുടർന്ന് നിർധനരായ രോഗികളെ കണ്ടെത്തി 3 മാസം കൂടുമ്പോൾ അവർക്ക് അമല ആശുപത്രിയിൽ വെച്ച് തന്നെ സൗജന്യമായി വിഗുകൾ നൽകി വരാറുണ്ട്. കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് പള്ളിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ കേശദാനം സാന്ത്വന സ്പർശം പരിപാടിയിൽ 62 പേര് തങ്ങളുടെ മുടികൾ ദാനം ചെയ്യാനായിട്ട് വന്നിരിക്കുമ്പോൾ ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ആയിരിക്കുക. നാനാജാതി മതസ്ഥരായിട്ടുള്ള 62 പേര് മാർ തോമാസ് ലീഹായാൽ പാദസ്പർശമേറ്റ ഈ പുണ്യഭൂമിയിൽ തോമാസ് ലീഹായ സ്ഥാപിതമായ ഈ ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ തങ്ങളുടെ മുടി ദാനം ചെയ്യാനായിട്ട് കടന്നു വരുമ്പോൾ യേശുനാഥൻ കാണിച്ചു തന്ന ആ പാതയിലൂടെ പിൻചൊല്ലാനായിട്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ ഒരു സഹനമായിട്ട് ഏറ്റെടുക്കുകയാണിത്. ഇത് കാണുന്ന മാന്യപ്രേക്ഷകരെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് വേദനിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇറങ്ങിപ്പുറപ്പെടാനായിട്ട് ഈ ഒരു ഉദ്യമം പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇരിഞ്ഞാലക്കുട രൂപതയിൽപ്പെട്ട മേലടൂർ ഇൻഫന്റ് ജീസസ് പള്ളിയോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇൻഫന്റ് ജീസസ് മിഷൻ ഹോസ്പിറ്റൽ. ഏതാനും വർഷങ്ങളായി പ്രവർത്തനം നിലച്ചിരുന്ന ഈ ആശുപത്രി ഇക്കഴിഞ്ഞ ഡിസംബറിൽ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. മേലടൂർ പ്രദേശത്തെ നിർധന രോഗികൾക്ക് സൗജന്യമായി ചികിത്സ നൽകുന്നു എന്നതാണ് ഈ ആശുപത്രിയുടെ പ്രത്യേകത. ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ചെയർമാനായുള്ള ഇൻഫന്റ് ജീസസ് മിഷൻ ട്രസ്റ്റിന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ആശുപത്രിയുടെ പ്രവർത്തനം. നേരത്തെ മേലടൂർ ഇൻഫന്റ് ജീസസ് പള്ളിയുടെ നേതൃത്വത്തിലായിരുന്നു ആശുപത്രി പ്രവർത്തിച്ചിരുന്നത്. ഞാൻ ഫാദർ ആൻഡ്രൂസ് ചെതലൻ, ഇരിങ്ങാലക്കുട രൂപതയിലെ മേലടൂർ ഇടവകയിൽ ആക്ടി വികാരിയായിട്ട് ഇപ്പോൾ സേവനം ചെയ്യുന്നു. ഇരിങ്ങാലക്കുട രൂപതയുടെ റൂബി ജൂബിലി പ്രമാണിച്ച് അഭിവന്യ മാർ പോളി കണ്ണൂക്കാടൻ പിതാവിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു സൗജന്യമായി ചികിത്സ കൊടുക്കുന്ന ഒരു ആശുപത്രി. അതിൻ്റെ ഭാഗമായി മേലൂർ ഇടവകയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വിൻസെൻ്റ് പോൾ ഹോസ്പിറ്റൽ താൽക്കാലികമായി ഒരു 3-4 വർഷമായിട്ട് അടഞ്ഞു കിടക്കായിരുന്നു. പ്രവർത്തിക്കാനായിട്ട് സാധിക്കാതെ കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇടവക്കാരുമായിട്ട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഈ വിൻസെൻ്റ് പോൾ ഹോസ്പിറ്റൽ രൂപതയ്ക്ക് സൗജന്യമായ ഒരു ഹോസ്പിറ്റൽ സംവിധാനത്തിനായിട്ട് വിട്ടുകൊടുക്കാമെന്ന് ഇടവാങ്ങുകൾ സമ്മതിച്ചതിന് ശേഷം രൂപതയിലേക്ക് ഈ ഹോസ്പിറ്റൽ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരു ട്രസ്റ്റിൻ്റെ കീഴിലേക്ക് ലീസിന് കൊടുക്കുകയായിരുന്നു. അങ്ങനെ രൂപതയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ മേലയുടെ ഇടവകയുടെ സംയുക്തമായ ആഭിമുഖ്യത്തിലും കൂടെ സംയുക്തമായി ഒരു ഇൻഫന്റ് ജീസസ് മിഷൻ ഹോസ്പിറ്റൽ ട്രസ്റ്റ് എന്ന ഒരു സംവിധാനം രൂപീകരിക്കുകയും അതിന് കീഴിൽ ഇൻഫന്റ് ജീസസ് മിഷൻ ഹോസ്പിറ്റൽ ഈ കഴിഞ്ഞ ഡിസംബർ
പത്തൊൻപതാം തീയതി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഈ ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത, ഇവിടെ വരുന്ന രോഗികൾക്ക് സൗജന്യമായി കൺസൾട്ടേഷനും മരുന്നും കൊടുക്കുന്നു എന്നുള്ളതാണ്. ഓരോ ദിവസവും ഏകദേശം 40-നും 45-നും ഇടയ്ക്ക് രോഗികൾ സൗജന്യമായിട്ട് ഇവിടുത്തെ സേവനം സ്വീകരിച്ചു പോകുന്നു. കത്തോലിക്ക സഭയുടെ കാരുണ്യത്തിന്റെ മുഖം ലോകത്തിന് മുന്നിൽ പ്രകാശിപ്പിക്കുന്ന സ്ഥാപനമാണ് ഇൻഫന്റ് ജീസസ് ആശുപത്രി. ഓരോ മാസവും 2,00,000 രൂപയോളമാണ് ഈ ആശുപത്രിയുടെ നടത്തിപ്പ് ചെലവ്. ഇടവക ജനങ്ങളുടെയും രൂപതയുടെയും സഹായം കൊണ്ടാണ് ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓരോ ദിവസവും രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ ഡോക്ടറുടെ സേവനം ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ 12 മണി വരെയുള്ള സമയത്ത് ഏകദേശം 40-നും 50-നും ഇടയ്ക്ക് രോഗികളെ സൗജന്യമായിട്ട് ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് സൗജന്യമായി മരുന്നുകൾ നൽകുന്നു. അത് മേലൂരു ഈ പ്രദേശത്ത് മാത്രമല്ല, ഈ അയൽ പ്രദേശങ്ങളിലുള്ള അകലങ്ങളിൽ നിന്ന് പോലും ആളുകൾ, നാനാജാതി മതസ്ഥരായ ആളുകൾ ഈ ഹോസ്പിറ്റലിൽ വന്ന് ഈ സൗജന്യ സേവനം സ്വീകരിച്ചു പോരുന്നു. അതിൽ തന്നെ ഒത്തിരിയേറെ ഈ സമൂഹത്തിന് വേണ്ടി നല്ലൊരു കാര്യം ചെയ്യാൻ സഭയ്ക്ക് കഴിയുന്നു എന്നുള്ളൊരു വലിയ ചാരിതാർത്ഥ്യം തീർച്ചയായിട്ടും രൂപതയ്ക്കുണ്ട്. അതിന് രൂപത നേതൃത്വത്തിൽ, അഭിമന്യ പിതാവിൻ്റെ നേതൃത്വത്തിൽ ഒത്തിരിയേറെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പിതാവും ബഹുമാനപ്പെട്ട അച്ഛന്മാരൊക്കെ സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇടവക്കാർ കൂടാതെ വിദേശങ്ങളിലുള്ളവരും പോലും ഇതിന് വേണ്ടിയുള്ള നല്ലൊരു സംരംഭമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒത്തിരിയേറെ സഹകരണം ഇതിനുവേണ്ടി മറ്റുള്ളവർ നൽകുന്നുണ്ട്. ഇനിയും ഈ ഹോസ്പിറ്റല് ഉച്ചവരെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുള്ളൂ. ഇനി ഉച്ച കഴിഞ്ഞും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. കൂടുതൽ പേർക്ക് ഇതിൻ്റെ സേവനം ലഭ്യമാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇനിയും കൂടുതൽ പേര്, നല്ല മനസ്സുള്ള ആളുകൾ ധാരാളം ഇനി വരികയാണെങ്കിൽ ഇനിയും ഇതിൻ്റെ സൗജന്യം സേവനം കൂടുതൽ പേർക്ക് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ കഴിയും എന്ന് ഞങ്ങൾ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. അതിന് കൂടുതൽ പേരുടെ സഹകരണം അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. കാലടിക്കടുത്ത് മഞ്ഞപ്ര മേരിഗിരി സെന്റ് സെബാസ്റ്റ്യൻ പള്ളി ഇടവകയുടെ നേതൃത്വത്തിൽ വീടില്ലാത്തവർക്ക് വേണ്ടി കാരുണ്യഭവന പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട്. 1 രൂപയ്ക്ക് 1 വീട് എന്നാണ് ഇതിന്റെ പേര്. മാസം തോറും 1 രൂപ വാടക നിരക്കിൽ വീടില്ലാത്തവർക്ക് വീട് നൽകുന്നതാണ് ഈ പദ്ധതി. ഒരു രൂപയ്ക്ക് 1 വീട് എന്ന ഈ കാരുണ്യ ഭവന പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയായ 4 വീടുകളുടെ ആശീർവാദ കർമ്മം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്നു. ഇടവക വികാരി ഫാദർ പോൾ കൈപ്രമ്പാടനാണ് ആശീർവാദ കർമ്മം നിർവഹിച്ചത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മഞ്ഞപ്ര ഫോറോനയുടെ കീഴിലുള്ള ഒരു ഇടവപ്പള്ളിയാണ് മേരിഗിരി സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം. കഴിഞ്ഞ പ്രളയത്തിൻ്റെ കാലത്ത് നമ്മുടെ കേരളത്തിൽ മഹാപ്രളയമുണ്ടായപ്പോൾ ഈ ഇടവാംഗമായ ഒരാൾ മുങ്ങി മരിക്കാനിടയായി. ഈ പ്രദേശത്തെ പ്രളയം ബാധിച്ചില്ലെങ്കിലും ആ സംഭവം ഈ ഇടവക്കാർക്കൊരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു. ആ പ്രളയത്തിൻ്റെ ദുരന്തം കണ്ട ഇടവക്കാർ അതിൻ്റെ സ്മരണ നിലനിർത്താനായിട്ട് ഈ പ്രദേശത്ത് ഭവനരഹിതരായി താമസിക്കുന്ന വിവിധ മതസ്ഥരെ ഉദ്ദേശിച്ച് ഭവന നിർമ്മാണ പദ്ധതി ഒരു പ്രത്യേക രീതിയിൽ ആസൂത്രണം ചെയ്തു. അതിങ്ങനെയാണ്, ഈ വീടുകളെല്ലാം 4 ഭവനങ്ങൾ ഇടവക പണിതു കൊടുക്കുന്നു. ആ പണിത ഭവനങ്ങളിൽ സ്വന്തമായിട്ടൊരു ഭവനം ഉണ്ടാവുന്നതുവരെ 1 രൂപ മാസം 1 രൂപ വാടകയ്ക്ക്, എന്ന് വെച്ചാൽ ആ ഭവനങ്ങൾ ഒരിക്കലും അവരുടെ പേരിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവർക്ക് വീടുണ്ടാവുന്നവരെ അവിടെ താമസിക്കാം. അവർക്ക് സ്വന്തമായിട്ട് വീട് ഉണ്ടായിക്കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് ആ സൗകര്യം പ്രയോജനപ്പെടുത്താം. ആ രീതിയിൽ 1 രൂപയ്ക്ക് 1 ഭവനം എന്നൊരു പദ്ധതി ആസൂത്രണം ചെയ്യുകയും സുമനസ്സുകളായ ഈ ഇടവകയിലെ സകല അംഗങ്ങളും എല്ലാവരും ഒത്തിരിയേറെ ധനികരായ മനുഷ്യരുള്ള ഒരു ഇടവകയല്ല ഇത്. ഏതാണ്ട് 360-ഓളം വീട്ടുകാരെ ഇവിടെയുള്ളൂ. അവരെല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് പിരിവൊക്കെ എടുത്ത് ഈ 4 ഭവനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. CMC സന്യാസ സഭയാണ് ഈ വീടുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായ ഭൂമി വിട്ടു നൽകിയത്. ഇടവകയിലെ വിൻസെന്റി പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് അർഹരായവരെ കണ്ടെത്തി ഈ വീടുകളിൽ പുനരധിവസിപ്പിക്കുന്നത്. ഇടവകയിലെ തന്നെ സുമനസ്സുകളുടെ സഹായത്തോടു കൂടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. CMC സന്യാസ സഭ അവരുടെ റബ്ബർ തോട്ടത്തിൻ്റെ ഒരറ്റം
ഞങ്ങൾക്ക് സൗജന്യമായിട്ട് ഈ പദ്ധതിക്ക് വേണ്ടി വിട്ടുതരാൻ സന്മനസ് കാണിച്ചു. അവരുടെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ പ്രസന്നയ്ക്കും മറ്റ് സി എം സി സഭയിലെ എല്ലാ അംഗങ്ങൾക്കും ഞങ്ങളെല്ലാവരും നന്ദി പറയുകയാണ്. അതുകൊണ്ട് ഈ പണി, ഇതിൻ്റെ ഭവനങ്ങളുടെ പണി വളരെ എളുപ്പത്തിൽ തീർക്കാനായിട്ട്, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ എളുപ്പത്തിൽ തീർക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു. ഈ ആഴ്ചയിലെ ചർച്ച് ബെൽസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ദ പ്രൊഡ്യൂസർ, ചർച്ച് ബെൽസ് പ്രോഗ്രാം കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ പി ഒ, ചാലക്കുടി. പിൻ നമ്പർ 6803309. ഫോൺ നമ്പർ 0480270083. മൊബൈൽ 8606420011.